കള്ളക്കണക്കടിച്ചു കൂട്ടുമായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ. ഇതാരാ? ശ്രീധരൻ സാറോ? അതെ. എന്താണാവോ ഈ വഴിക്കൊക്കെ? ഞാന് എന്റെ മോളെ ഒന്ന് കാണാൻ വന്നതാ. അവളെന്ന് വിളിച്ചോണ്ടോ? എന്താ കാര്യം? അതെന്തിനാ നിന്നോട് പറയുന്നേ? ഇത് ഞാനും എന്റെ മകളും തമ്മിലുള്ള വിഷയമാ. അതിൽ നീ ഇടപെടണ്ട. ഇടപെടാതെ പറ്റില്ലല്ലോ സാറേ. ഗായത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് അവൾക്ക് അധികം സ്ട്രെസ് വരുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സാറിനെ കണ്ടാ തന്നെ അവൾക്ക് പ്രഷർ കയറും. അതെ, അവളുടെ ആരോഗ്യത്തെ പറ്റിയൊന്നും നീ അന്വേഷിക്കണ്ട. അതെന്താ സാറേ, ഞാനൊരു അന്യനൊന്നും അല്ലല്ലോ. സാറിന് കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാനത് ഗായത്രിയോട് പറഞ്ഞു വാങ്ങിച്ചുതരാം. എനിക്ക് കാശ് വാങ്ങി തരാൻ? ഗായത്രി എന്റെ മോളാടാ. ഞങ്ങൾ തമ്മിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. അതിൽ കയറി തലയിടാൻ നിനക്ക് ആരും അവകാശം തന്നിട്ടില്ല. ശിവദയുടെ അച്ഛനാണെന്നും പറഞ്ഞ് ഈ വീട്ടിലും കമ്പനിയിലും അവകാശം സ്ഥാപിക്കാമെന്ന് നിസ്വപ്രതി പോലും വിചാരിക്കട്ടാ. സാർ ഞാൻ ഇങ്ങോട്ട് നോക്കി മറുപടി പറയട്ടെ. കം ഓൺ, ടെൽ മീ, ടെൽ മീ. സാർ ഞാൻ എവിടെയും അവകാശം സ്ഥാപിക്കാൻ നോക്കിയിട്ടില്ല. ഗായത്രിക്കും ശിവദയ്ക്കും ദോഷം വരരുത്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അവർക്ക് ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടത് നീയാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടകാരി നീയാണ്. യു ആർ എ ഡേഞ്ചറസ് മാൻ. ഞാൻ എന്റെ മകൾക്ക് എന്ത് അപകടം വരുത്തി വെക്കുന്ന സാർ ഈ പറയുന്നത്? ആരാണ് നിന്റെ മോള്? ഏ, ശിവദ ഗായത്രിയുടെ മോളാ, എന്റെ കൊച്ചുമോള്. നീ എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു കൊലയാളി മാത്രമാണ്. യു ആർ എ കില്ലർ. മുത്തശ്ശാ, എന്താടാ? ഞാനല്ല. എനിക്കൊന്നും കേക്കണ്ട. മോള് വെറുതെ ടെൻഷൻ ആവണ്ട. മുത്തശ്ശൻ മമ്മിയെ കാണാൻ വേണ്ടി വന്നത്. ഗായത്രി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോ മുത്തശ്ശന് ദേഷ്യം. മുത്തശ്ശാ, സാറ് വന്ന കാര്യം ഞാൻ ഗായത്രി വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ സംസാരിക്കുക, ഞാൻ ചായ കൊണ്ടുവരാം. ആർക്ക്? സാറിന്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ എന്തെങ്കിലും തീരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ തവണ മുത്തശ്ശ അച്ഛനോട് പെരുമാറുന്നത് കാണുമ്പോ എനിക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മോളെ, പക്ഷെ അവനോടുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറില്ല. അച്ഛനോട് മുത്തശ്ശന് ദേഷ്യം തോന്നുന്നത് എനിക്ക് മനസ്സിലാവും. അമ്മയെ ചതിച്ച ഒരു മനുഷ്യനായിട്ടാവും അച്ഛനെ മുത്തശ്ശൻ കാണുന്നത്. പക്ഷേ അതിനൊരു മനുഷ്യനെ ഇങ്ങനെ തഴയരുത്. എന്റെ മകൾ സ്വീകരിക്കാത്ത ഒരുതിനെ എന്റെ മരുമകനായിട്ട് ഞാൻ എങ്ങനെ അംഗീകരിക്കും? മോള് പറ. ഗായത്രി പൂർണ്ണ മനസ്സോടെ നീലകണ്ഠനെ സ്വീകരിക്കുന്നത് വരെ എനിക്കവൻ പുറത്തുനിന്ന് വലിഞ്ഞു കയറി വന്നൊരു മാക്രിയാണ്, അത്രേ ഉള്ളൂ.